രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ മഹാത്മാഗാന്ധിയുടെ ചിത്രം തകർത്തതിനെ ചൊല്ലി തർക്കം മൂക്കുകയാണ്. ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറിയ എസ്എഫ്ഐക്കാർ ചിത്രം വലിച്ച് താഴെയിട്ടു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എന്നാൽ എസ്എഫ്ഐക്കാർ മടങ്ങുന്നതുവരെ രാഷ്ട്രപിതാവിന്റെ ചിത്രം ചുമരിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് കോൺഗ്രസ്സുകാർ തന്നെയാണ് ചിത്രം നശിപ്പിച്ചതെന്നാണ് സിപിഎം വ്യക്തമാക്കുന്നത്. ഗാന്ധിജിയുടെ ചിത്രം തകർത്തവർ തന്നെ എസ്എഫ്ഐ പ്രവർത്തകരുടെ മേൽ കുറ്റം ചാരാൻ ശ്രമിക്കുകയാണ്. കസേരയിൽ വാഴ വെച്ചത് ശരിയാണ്. വാഴ വെച്ചതിൽ കാണുന്ന ദൃശ്യത്തിൽ ഗാന്ധി ചിത്രം ചുവരിൽ നിന്നും വീണിട്ടില്ല. ഇത് തെളിയിക്കാൻ മുറിയിൽ സിസിടിവിയും ഒന്നുമില്ല. സിസിടിവി ഉണ്ടായിരുന്നുവെങ്കിൽ പരിശോധനയിൽ സത്യം വ്യക്തമാകുമായിരുന്നു. പല സംഘങ്ങളായാണ് എസ്എഫ്ഐ പ്രവർത്തകർ ഓഫീസിലെത്തി അക്രമം നടത്തിയതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. എസ്എഫ്ഐ പ്രചരിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷവും അക്രമികൾ ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറി. ഓഫീസ് ജീവനക്കാരെ മർദ്ദിച്ചു മടങ്ങിയ സംഘത്തിന് പിന്നാലെ എത്തിയവരാണ് ഗാന്ധിജിയുടെ ചിത്രം വലിച്ചു താഴെയിട്ടതെന്നാണ് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത്. ഗാന്ധിജിയുടെ ചിത്രം നശിപ്പിച്ചത് എസ്എഫ്ഐക്കാരല്ലെന്നും വീഡിയോ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണെന്നും പറഞ്ഞ മാധ്യമപ്രവർത്തകനോട് പത്രസമ്മേളനത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കയർത്ത് സംസാരിച്ചത് സംശയങ്ങൾ ഉയർത്തുന്നു. അസംബന്ധങ്ങൾ ഉന്നയിക്കരുത്. ഇത്തരം ചോദ്യങ്ങൾ പിണറായി വിജയനോട് പോയി ചോദിച്ചാൽ മതി. ഇക്കണക്കിന് എം പി ഓഫീസ് ആക്രമിച്ചത് കോൺഗ്രസ്സുകാരാണെന്ന് നിങ്ങൾ പറയുമോ? ഇതൊരു വൈകാരിക പ്രശ്നമാണ്. വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ലേഖകനായി ഇവിടെ ഇരുന്നാൽ ഞാൻ മര്യാദ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ പുറത്തിറക്കി വിടും എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തകരോട് സതീശൻ തട്ടിക്കയറിയത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകും എന്തോ ചീഞ്ഞു നാർന്നുവെന്ന്. എന്തായാലും കള്ളി വെളിച്ചത്ത് കൊണ്ടുവരണം. നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോ തകർത്തവരെ കണ്ടെത്തണം. അത് എസ് എഫ് ഐ ആയാലും കോൺഗ്രസ് ആയാലും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം. സി പി എം ജില്ലാ ആസ്ഥാനമായ എ കെ ജി ഭവന് തൊട്ട് താഴെയുള്ള എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് പ്രകടനം ആരംഭിച്ചത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഏരിയ കമ്മിറ്റികൾക്ക് മുൻകൂട്ടി കോട്ട നിശ്ചയിച്ച് പങ്കെടുപ്പിച്ചാണ് സമരത്തിനെത്തിച്ചത്. പ്രത്യേകം വാഹനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃത്യമായ സംഘടനത്തോടെ അച്ചടക്കത്തോടെ നടന്ന പ്രതിഷേധമായിരുന്നു. അതിലൊന്നും തന്നെ കുറ്റം പറയാനില്ല. പ്രതിഷേധ സൂചകമായി വാഴ വയ്ക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല.